ഹായ് ഫ്രണ്ട്സ് സജീസ് കിച്ചമേടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്തോളു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് അടിപൊളി ഒരു ഫിഷ് മോളിയാണ് ഫിഷ് മോളി തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുമാണ് പക്ഷേ ഇത് തേങ്ങാപ്പാലിൽ മീൻ വേവിച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ഫിഷ് മോളി നമുക്ക് നമുക്കുണ്ടാക്കാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം അല്ലെങ്കിൽ അടിപൊളി വീഡിയോ ആണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിങ്ങളെ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ പാചക വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടോ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കൂടെ ചാനൽ ഒന്ന് ലൈക്കിൻ ചെയ്യണം അപ്പോൾ അടി ഉള്ളൊരു ഫിഷ് മോളിയുടെ വീഡിയോ നമുക്ക് കണ്ടാലോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണണം അപ്പം കൊണ്ടാക്കാം അരക്കിലോ അയിലയാണ് നമ്മുടെ ഫിഷ് മോളിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പച്ച അരിയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കഴുകി വൃത്തിയാക്കി പച്ച അയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാം ഒരു കാക്കിലും തക്കാളി അല്ല പഴുത്തു നല്ല പുളിയുള്ള തക്കാളി വേണം എടുക്കാൻ പുളിയുള്ള തക്കാളി എടുക്കാൻ പറയാൻ ഞാൻ പറയാൻ കാര്യം നമ്മൾ വേറെ പുളികളോ ഒന്നും ചേർന്ന കുളം പുളിയോ വാഴംപുളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ തക്കാളിയാണ് ഇതിൻ്റെ പുളി ഇതുപോലെ റൗണ്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക റൗണ്ടില്ലാത്തൊരു സ്കോർ ഔട്ടോ എങ്ങനെയെങ്കിലും നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമ്മുടെ പെട്ടെന്ന് മെൽറ്റ് ആകുന്നല്ലത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഒരു കിലോ തക്കാളി അര കിലോ മീൻ വേണം പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം കട്ടിയായിട്ട് മിക്സി ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് ചോപ്പ് ചെയ്യരുത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കടിക്കണം നമ്മൾ കഴിക്കാൻ നേരത്തെ ഇതുപോലെ ഇപ്പം ഇപ്പം കാണിക്കുന്ന പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇനി വെളുത്തുള്ളിയുടെ വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതും പിന്നെ കുറച്ച് എരിവുള്ള പച്ചമുളക് ഇത് നല്ല ഏറ്റുളള പച്ച സാധാ പച്ചമുളകല്ല നമ്മൾ മുളക് പൊടിയോ കുരുമുളകോ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് എടുക്കാൻ നേരത്ത് ഒന്നിലെ കാന്താരി മുളക് എടുക്കുക ഇതിൽ നല്ല ഏറ്റു ഉള്ള പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക ഞാനിവിടെ ഏകദേശം ഒരു ചോ അത് വലിയ പച്ചമുളക് ഒരു നൂറ് ഗ്രാം പച്ചമുളക് ഞാനിവിടെ എടുക്കുന്നുണ്ട് വേവുള്ള പച്ചമുളക് അത് ഓർത്ത ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർക്കാം ചെരുവ് കൂടി എന്നാലേ ഇച്ചിരി ടേസ്റ്റ് വരത്തുള്ളൂ ഇത് നമ്മൾ എപ്പോഴും കഴിക്കണ പോലെ മീൻ വെള്ളത്തിൽ വേവിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുകയല്ല ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വേറൊരു രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇതൊരു തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് വേപ്പിലൂടെ വേണം നമുക്ക് വേപ്പിലൂടെ ഉണ്ടായാൽ നല്ലത് കുറച്ച് വേപ്പിലൂടെ ഉണ്ടെങ്കിൽ കുറച്ച് വേപ്പിലൂടെ ഇട്ട് വേണതല്ല നമ്മൾ നമ്മളതിൻ്റെ അകത്ത് വേറെ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല ചെറിയ ഉള്ളി ചേർക്കുന്നില്ല നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല രണ്ട് തണ്ട് നാടൻ വേപ്പിലൂടെ ഞാൻ അതിൻ്റെ അകത്ത് എടുക്കുന്നുണ്ട് എടുത്ത് ഇത്രയും സാധനം മതി നമുക്ക് ഈ ഇതിനുവേണ്ടി പിന്നെ വേണം തേങ്ങാപ്പാൽ വേണം ഇത് സെക്കൻഡ് തേങ്ങാപ്പാലാണ് ഇത് ഫസ്റ്റ് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത ആദ്യത്തെ തേങ്ങാപ്പാൽ ഇത് ഫസ്റ്റും സെക്കൻഡും രണ്ടാമത്തെ പാൽ ഇച്ചിരി വെള്ളം ചേർത്ത് എടുക്കുക ആദ്യത്തെ പാൽ ഒരു രണ്ടും ഒരേ കപ്പ് വെച്ചുകൊണ്ട് അത് ചട്ടി ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കൊന്നും ചെയ്യുന്നില്ല വെളിച്ചെണ്ണനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അന്ന് കറക്റ്റാണ് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടെ ചേർന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു രുചിയും മണവും ഒക്കെ വേറെയാണ് നമ്മളെ ടേസ്റ്റിനെ വേറെ തലത്തിലേക്ക് എത്തിക്കും അതിലേക്ക് ഇഞ്ചി ഇടുക ഇഞ്ചി എന്ന അധികം മൂക്കേണ്ട കാര്യമില്ല ഇഞ്ചിയുടെ പുറത്താണ് പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി അല്ല മദ്യം ഇഞ്ചിയിട്ടും മൂപ്പിക്കേണ്ട കാര്യമില്ല പുറത്തെ ആ ഒരു പച്ചപ്പുണ്ടല്ലോ പച്ചപ്പ് മാത്രം മാറ്റിയെടുത്താൽ മതി ഇത് നമ്മൾ തേങ്ങാപ്പാൽ മാത്രമാണ് ഇത് വേവിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഉണ്ടായി ഇതുപോലെ ചെറിയൊരു പച്ചപ്പ് മാറുക അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി മുതിഞ്ഞ് നമ്മളെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതെല്ലാം എരുവുള്ള പച്ചമുളക് വേണം ഞാൻ നേരത്തെ പറഞ്ഞാൽ എരുവ പച്ചമുളക് ഇല്ലെങ്കിൽ അതൊക്കെ കാന്തരി മുളക ചേർക്കുക വേപ്പില വേപ്പില മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കുക പച്ചമുളക് എന്ത് കുഴയട്ട കാര്യമില്ല ചെറുതായിട്ട പച്ച ഒരു പുറത്ത് പച്ചപ്പുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടി മാത്രം സോട്ട് എടുത്താൽ മതി അതിയായിട്ട് ഈ എരിവുള്ള പച്ചമുള് വെളിച്ചെണ്ണ ഇടുമ്പോഴുണ്ട് ഒരു വല്ല വല്ലാത്തൊരു ഗന്ധമായിരിക്കും നമുക്ക് നമുക്കടുത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല തുമ്മലും ചീറ്റലും എല്ലാം നമുക്കുണ്ടാവും ഇതിലേക്കുള്ള അരിഞ്ഞു വെച്ച തക്കാളി പഴുത്ത നല്ല പുളിയുള്ള അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒന്ന് വഴറ്റണം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം അത് ഉപ്പ് ഓരോരുത്തരുടെ രുചിക്ക് രുചി നോക്കിയിട്ടാണ് കൂടുതൽ കുറവായ കണക്കാൻ പറ്റും ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി നമുക്ക് ഇത്രയും വാടിയാൽ മതി ഏകദേശം ഏകദേശം വാടിക്കഴിഞ്ഞ് നല്ലതുപോലെ പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ടായിട്ട് കണ്ടോ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്നിവിടെ നമുക്ക് യോജിപ്പിക്കണം ഇതിൽ വെന്ത് പൊട്ടരുത് ഇത്രയും ചെയ്താൽ മതി അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഏകദേശം ഒരു ഒന്നര കപ്പ് ഒരു കപ്പല്ല നേരത്തെ കപ്പിന്നെ ഒന്നര കപ്പ് രണ്ടാം പാലുണ്ട് ഒന്നര കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് തിളച്ചൊന്ന് കുറുകണം കേട്ടോ നല്ലോണം വരെ ഫുൾ ഫ്ലെയിമിലിടുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ തിള തിളച്ചൊന്ന് കുറുകും ആ തേങ്ങാപ്പാലിലേക്ക് ആ തക്കാളിയുടെ പുളിയും പച്ചമുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ ആ തേങ്ങാപ്പാൽ തന്നെ വേറൊരു ടേസ്റ്റായിട്ടും മാറും പിന്നെ മീൻ ഞാനൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മിനിറ്റ് ആയി അതിലേക്ക് നമ്മുടെ മീൻ പെറുക്കിയിട പെറുക്കിയിടം ഈ അയലേക്കൊന്നും അധികം വേവില്ലാത്തതാണ് പിന്നെ നമ്മൾ എത്ര വേവിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഇതിൻ്റെ നമ്മളെ കളർന്നും കയറി പിടിക്കത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ വരഞ്ഞ് വെച്ചു വരഞ്ഞെടുത്തത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് മീൻ വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കുള്ള കിടു ടേസ്റ്റാണ് തേങ്ങാപ്പാലൊക്കെ മീൻ വെന്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ മീൻ വെന്ത് കിട്ടും ഇപ്പം എണ്ണയും തേങ്ങാപ്പാലൊക്കെ മേൽ തെളിഞ്ഞിരിക്കണ അത് നേരത്തെ വെച്ച എണ്ണയും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ എണ്ണയും കൂടെ തിളിഞ്ഞ് ഏകദേശം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീനൊക്കെ വെന്ത് ഒന്ന് കുറുകി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുറുകി എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി മീൻ പറ്റി തേങ്ങാപ്പാലി മീൻ പറ്റി നമുക്ക് ആഴത്തെ പാലൊഴിക്കാം ഒന്നാം പാല് കുറിയ പാലാണ് എല്ലാവരും ഒന്നാം പാൽ പാലൊഴിച്ച് വാങ്ങിയെടുക്കുകയാണ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ തിരിച്ചും വ്യത്യസ്തമായി ഒന്നാം പാലൊഴിച്ച് വീണ്ടും നമ്മൾ അവനെ തിളപ്പിക്കുക കണ്ടോ ഇത് മീനിങ് കാണുമ്പോൾ അറിയാം ആ പാലിനകത്ത് വെന്ത് അതിലെ പൊട്ടി സംഭവം കൂറുക നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാം ഇതും ഉണ്ടാക്കണം നല്ല കിടു ടേസ്റ്റാണ് ഞാൻ ഗ്യാൻ്റെ തരികയാണ് കിടന്ന് കിട ടേസ്റ്റാണ് ഉണ്ട് ആ തേങ്ങാപ്പാൽ വെന്ത് അയിലുടെ ആ ഇത് നോക്കി ഒറിജിനൽ ടേസ്റ്റ് അയിലയുടെ ഒറിജിനൽ ടേസ്റ്റ് ആ തേങ്ങാപ്പാൽ വെന്ത് കുറുകിയാ ചാറൊക്കെ കുറുകി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇതുപോലൊരു ഐറ്റംസ് വേറെയില്ല അടിപൊളി ഡിഷാണ് സൂപ്പർ അപ്പോൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ഞാൻ നേരത്തെ പറഞ്ഞാലും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ആവർത്തിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം